الله 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 السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه الفائزين بلد الله أما بعد أرود وصبُم വാർത്തകളിൽ ഏറ്റവുമധികം താൽപര്യത്തോടെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് കോവിഡ് വ്യാപന സ്ഥിതി വിവരങ്ങളാണ് ജില്ലാ സംസ്ഥാനം രാജ്യം ലോകം കണക്കുകളുടെ പട്ടിക നിരത്തി ശ്രോതാക്കളെയും വായനക്കാരെയും ഞെട്ടിപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തി വരികയാണ് മാധ്യമങ്ങൾ ദൃശ്യ ശബ്ദ ആവിഷ്കാരമായും കുറിപ്പായും ഈ വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് അതിനുമെത്രയോ മടങ്ങ് അധികമാണ് മരണഭയമാണ് രോഗഭീതിയുടെ പ്രഭവ കേന്ദ്രം ചികിത്സിച്ചു ഭേദമാക്കാമെന്നുറപ്പില്ലാത്ത രോഗങ്ങളെയാണ് മനുഷ്യർക്ക് ഏറെ ഭയം രോഗകാരണങ്ങളെയും ചികിത്സകളെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും കൂടിയായാൽ പറയുകയും വേണ്ട മരുന്ന് മാഫിയുടെ പരസ്യതന്ത്രങ്ങളുടെ ദുസ്വാധീനം വേറെയുമുണ്ട് കോവിഡ് നയന്റീൻ രോഗാണുവിനേക്കാൾ മരണഭീതി പ്രചരിപ്പിക്കുന്നത് ഊഹാപോഹങ്ങളാണ് ആരോഗ്യ ആരോഗ്യസുരക്ഷയൊരുക്കാൻ ഭരണകൂടങ്ങൾ ഏർപ്പെടുത്തിയ സൈനിക നിയന്ത്രണങ്ങൾ മാരകഭീതിയെ ജനകീയമാക്കിയിരിക്കുന്നു ശാന്തമായ മനസ്സും ചിന്തയും ഉടമസ്ഥനായ പ്രപഞ്ചനാഥനിലുള്ള അടിയുറച്ച വിശ്വാസവുമാണ് അനാവശ്യ ഭീതികളെ അതിജീവിക്കാനുള്ള നേർവഴി എല്ലാ ഭയങ്ങളും അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കും തരത്തിൽ നിർഭയത്വം വളർത്തുന്ന ഈമാൻ ദൃഢവിശ്വാസത്തിന്റെ പാഠങ്ങളാണ് ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം നിരന്തരമായ ഖുർആൻ പാരായണം പഠനവും ദിക്കറുകളും സ്വലാത്തുമടക്കം ആവർത്തിച്ചുള്ള ഏകാഗ്ര ധ്യാനങ്ങളിലൂടെ അള്ളാഹുവിനോടുള്ള അടുപ്പവും ആഭിമുഖ്യവും പ്രതീക്ഷയും വളർത്തലാണ് പ്രാഥമികമായി നാം ചെയ്യേണ്ട കാര്യം ഭൗതിക വ്യാഖ്യാനങ്ങളുടെ ഊരാ കുടുക്കിലകപ്പെട്ട് പേടിച്ചു പേടിച്ചു ഇഞ്ചിഞ്ചായി മരിക്കുന്ന രോഗഭീതിയില്ലെന്ന് മോചിതരാകണം അവിശ്വാസികളും അർദ്ധവിശ്വാസികളും നിരീശ്വര നിർമ്മത വിശ്വാസികളും കാണുന്ന പുറം കണ്ണുകൾ കൊണ്ടല്ല മുസ്ലിം രോഗത്തെയോ മരണത്തെയോ കാണേണ്ടത് ഖുർആനിന്റെ തെളിച്ചമുള്ള അകക്കണ്ണിന്റെ കാഴ്ചയിലൂടെ നമുക്കെല്ലാം കാണാനാവണം രോഗവും മരണവും അള്ളാഹുവില്ലെന്ന് മാത്രമാണെന്ന ഖുർആാനിക പാഠങ്ങളിൽ അടിയുറച്ച ബോധ്യങ്ങളിലേക്ക് നാം ഉയരണം എനിക്ക് രോഗം ബാലിച്ചാൽ അവനാണെന്നെ സുഖപ്പെടുത്തുന്നത് അവൻ തന്നെയാണെന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ സൂറ അഷ്വറ എൺപത് എൻപറ്റിയൊന്ന്